പാർവതി, എന്താ ഇത്? ഇത് കഴിക്കൂ. എന്താ കൃഷ്ണ? എട്ടാ പാർവതി പത്നി കിടക്കുന്നതുകൊണ്ട് മരിച്ചുപോയ ഭാർഗവറ്റി ചേർത്ത് തിരിച്ചു വരും. മരിച്ചുപോയ അമ്മയുടെ ആത്മാവ് പാർവതി പത്നി കിടക്കുന്നുണ്ടാ ദുഃഖിക്കും. ഇത് കഴിക്കും, കഴിക്കാൻ. നല്ല ശരീരം, ഒരു ഫോണും കാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കിട്ടുന്നതിന്റെ പത്തിരട്ടി കിട്ടുമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ മറ്റേതാണെന്ന് പറയാൻ ഒക്കത്തില്ല പവിത്ര. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും തൊഴിലും നെറ്റിലേക്ക് ഇട്ടിട്ടല്ലേ നടക്കുന്നത്. എടാ ശിവജി, ഇവിടെ കിടന്ന് കിടങ്ങാതെ ബോംബെക്ക് മറ്റേ വണ്ടി കയറാൻ പറയടാ. പെട്ടെന്നുള്ള ട്രാൻസ്ഫർ പറ്റത്തില്ലയ്യ. ഇവിടെ ഉള്ള കസ്റ്റമേഴ്സിനോട് ആര് മറുപടി പറയും? അല്ലേ പാർവതി കുട്ടി, മനുഷ്യൻ ഇത്ര മാത്രം അകപ്പെടിക്കരുത്. ദൈവം നിങ്ങൾക്ക് മാപ്പ് തരില്ല. ആരംഭിച്ചിട്ടേ ഉള്ളു മോളെ. സൂക്ഷിച്ച് പോണേ മോളെ. കൃഷ്ണേട്ടാ, ഞാൻ പോകുന്നു. എങ്ങോട്ട്? ഇനി എനിക്കിവിടെ ആരുമില്ലല്ലോ. അതുകൊണ്ട് അമ്മ കൃഷ്ണേട്ടനോട് പറഞ്ഞിട്ടില്ലേ ഒരമ്മാവിനെ കുറിച്ച്? ആകെ ബന്ധുവായി ആ അമ്മാവ് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകുന്നു. നിങ്ങൾ എല്ലാ സ്വത്തുക്കളും പറ്റിച്ച് കൈക്കലാക്കിയ ആ അമ്മാവനല്ലേ? ആ അതെ. അയാളല്ലേ നിങ്ങളെ രണ്ടുപേരെ ഇറക്കി വിട്ടത്? അങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ട് ഞാൻ പോവും? കരയരുത് പാർവതിക്ക് ഞാനുണ്ട്. ആരോരുമില്ലാതെ ഈ തെരുവിൽ പറഞ്ഞവനെ എനിക്ക് താങ്ങും തന്നു വരുന്നത് ആർക്കും ടീച്ചറായി. ആ അമ്മയുടെ മകൾ ഒരിക്കലും അനാഥയായി കൂടാ. ആരെയും വിഷമിപ്പിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ശരി, എങ്കിൽ ഞാൻ കൊണ്ടാക്കാം ആ ബാങ്ക്. എന്താ? ഹെഡ്മിസ്ട്രസിനെ ഒന്ന് കാണണം. ഞാനാണ് ഹെഡ്മിസ്ട്രസ്. എന്താ കാര്യം? മരിച്ചുപോയ ഭാർഗവി ടീച്ചറിന്റെ മകളാണ് പാർവതി. അതെയോ? ഇരിക്കൂ. ഇരിക്കൂ. ടീച്ചർ മരിച്ച ശേഷം പാർവതി ഒറ്റയ്ക്കാണ്. സഹായിക്കാൻ ആരുമില്ല. ഇവിടെ ഒരു ജോലി കൊടുത്താൽ പാർവതി പഠിച്ചിട്ടുണ്ട്. ജോലി കൊടുക്കണമെന്നുണ്ട്, പക്ഷേ വേക്കൻസി ഇല്ലല്ലോ. കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവരായിരുന്ന ഭാർഗവി ടീച്ചറിന്റെ മകൾക്ക് ഒരു വേക്കൻസി ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ. What can you do, Mr. Mohan? If you can't do anything, I can do something. ഞാൻ എന്റെ ജോലി രാജിവെക്കാം. ആ പ്ലേസിൽ ഈ കുട്ടി അപ്പോയിന്റ് ചെയ്യാലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി കിട്ടുക പ്രയാസമുള്ളൊരു കാര്യമല്ല. ആ മാഡം, നമ്മുടെ എലിസബത്ത് മാത്യു വോൾഡർ റിട്ടയർമെന്റ് ചോദിച്ചിരിക്കല്ലേ, അവരുടെ വേക്കൻസിയിൽ ഈ കുട്ടിയെ പോസ്റ്റ് ചെയ്തൂടെ? സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ജോലിയിൽ ജോയിൻ ചെയ്തോളൂ. തുടങ്ങിയോ? നിങ്ങൾ എന്താ ഈ കടന്ന് കാണിക്കുന്നത്? അസല് സെപ്പാറോറം കലക്കണം. ആ ഇങ്ങനെ സെപ്പിട്ടാലേ കടന്ന് കലങ്ങുന്ന നമ്മളാ. ചുമ്മാ അല്ല ആൾക്കാർ നിങ്ങളെ മണ്ടൻ മുരാരി എന്ന് വിളിക്കുന്നത്.
എന്താ മാഷും മാഷും തമ്മിൽ ഒരു തില്ലാന? ജീവിതത്തിൽ ആദ്യമായി നമ്മുടെ മുരുകൻ സാറിന്റെ കമ്പനിയിൽ നിന്ന് ഒരു പടം കിട്ടിയതാ. കിട്ടിയോ? മുരുകൻ സാറിന്റെ പടമോ? ആ, കലയിലെ വിവരമുള്ളവൻ അദ്ദേഹത്തിന് തിരിച്ചറിയാം. ഇനി ഇതും വെച്ചുകൊണ്ട് ഒരു കേറ്റമുണ്ട്. വ്യാഴത്തിന്റെ ചേഞ്ച. വ്യാഴവും ബുധനും. എടോ മണ്ടൻപുരാരി, സ്വീക്കൻസ് എന്താണെന്ന് അറിയാമോ? അയ്യോ, അഡ്വാൻസ് കിട്ടിയപ്പോ ഞാൻ അതങ്ങോട് മറന്നു പർവ്വതം. ഒരു പതിനാലുകാരൻ വിദ്യാർത്ഥിയും ഒരു പതിമൂന്നുകാരി വിദ്യാർത്ഥിനിയും തമ്മിൽ പ്രേമം. അവരുടെ ഇമാജിനേഷനിൽ സോ. അയ്യോ അയ്യോ, സ്കൂൾ കുട്ടികളുടെ റൊമാൻസോ? ഞാൻ ഏറ്റവും ഞാൻ അതിന്റെ ഒരു കാലനല്ലേ. നാല് ഡ്രസ് ചേഞ്ച്, ഒരു ഊക്ക സാധനം ബിറ്റ് ചെയ്യാം. കേട്ടോളണം. എങ്ങനെ ഉണ്ടാ ഇന്ത്യനും യൂറോപ്പും ചേർന്ന ഒരു മിക്സർ? ഇത് കലക്കും, ഇതിന് മാസ്റ്റർക്ക് ഒരു അവാർഡാ. ഉഗ്രൻ ഉഗ്രൻ എന്ന് വെച്ചാൽ ഉഗ്രൻ. പക്ഷെ ഒരു കാര്യം,
പർവ്വതം ചേച്ചിക്ക് വല്ല നെയ്യോ മറ്റോ വാങ്ങിച്ച് കൊടുക്കേണ്ടി വരും. കൃഷ്ണേട്ടാ, എന്താ പറയുന്നത്? എനിക്ക് ശമ്പളം കിട്ടി, ഇത് വാങ്ങിക്കൂ. ആദ്യ ശമ്പളം വാങ്ങി അമ്മയുടെ കയ്യിൽ കൊടുക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല. കൃഷ്ണേട്ടൻ ഇത് വാങ്ങൂ. ഭാർഗവി ടീച്ചറിന്റെ സ്ഥാനത്ത് നിന്ന് എനിക്കിത് വാങ്ങാനുള്ള യോഗ്യത ഇല്ല പാർവതി. കൃഷ്ണേട്ടൻ ഇത് വാങ്ങി വയ്ക്കൂ. നീ ഇത് പറഞ്ഞത് എനിക്ക് സന്തോഷമായി. എന്നാലും ഇത് വാങ്ങിക്കൂ, എനിക്ക് മറ്റാരും ഇല്ലല്ലോ. നീ ഒരു ടീച്ചറിന്റെ അന്തസ്സോടെ സ്കൂളിൽ പോണം, അതുകൊണ്ട് 20 കുറച്ച് ഡ്രസ് വാങ്ങിച്ചു. 50 രൂപ കൃഷ്ണെടുത്തോളാം. ആകാശം എവിടെ കണ്ടില്ല, കൃഷ്ണൻ ആരുമില്ല, വാസുവില്ല, റഹീമില്ല, ആകാശമില്ല, ഭൂമിയില്ല. കൃഷ്ണേട്ടാ, അതെ, കൃഷ്ണൻ ആരുമില്ല, കൃഷ്ണൻ ആർക്കും വേണ്ട. ഇങ്ങനെ കുടിച്ച് നശിക്കണോ കൃഷ്ണേട്ടാ? കുടിച്ചാലും കുടിച്ചില്ലേലും കൃഷ്ണൻ നശിക്കും. നശിക്കും എന്നുള്ള ഈ വിചാരമാണ് ആദ്യം മാറ്റേണ്ടത്. എന്തിനാ? കൃഷ്ണന്റെ നടത്തേക്ക് വരൂ. ഒരു വിവാഹം കഴിഞ്ഞാൽ കൃഷ്ണേട്ടന്റെ ഭാര്യ എത്രമാത്രം ദുഃഖിക്കും, അതുപോലെ കൃഷ്ണേട്ടന്റെ കുഞ്ഞുങ്ങളും. എനിക്ക് വിവാഹമോ കുഞ്ഞുങ്ങളോ? ചിരിക്കരുത്, കൃഷ്ണേട്ടനെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായിക്കൂടെ? എന്നെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടിയോ ഉണ്ടാവോ പാർവതി? തീർച്ചയായും ഉണ്ടാവും. തോലി സ്റ്റാൻഡ് ഡിഷും ഡിഷും, ജീവിച്ചാ ജീവിച്ചു, മരിച്ചാ മരിച്ചു. 4 അക്ഷരം മര്യാദയ്ക്ക് എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. ഈ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചൂടെ? ഇനിയോ, ഈ 90 വയസ്സില്? സമയം വൈകിട്ടില്ല. എഴുതാനും വായിക്കാനും അറിയാത്തതിൽ ദുഃഖം തോന്നിയിട്ടില്ലേ? ഒരേ ഒരിക്കൽ ദുഃഖം തോന്നി പാർവതി. ടീച്ചർ മരിക്കാൻ കിടക്കുമ്പോ രാമായണം വായിക്കാൻ പറഞ്ഞു. അന്ന് മാത്രം കൃഷ്ണൻ വേദനിച്ചു. കൃഷ്ണേട്ടൻ പഠിക്കണം. പാർവതി എന്നെ പഠിപ്പിക്കോ? തീർച്ചയായും, പക്ഷേ ഇനി കുടിക്കില്ലെന്ന് സത്യം ചെയ്യണം. കൃഷ്ണേട്ടാ പറഞ്ഞു കുടിക്കില്ലെന്ന്. അത് വേണോ? വേണം. അല്ല, ഈ ചിലപ്പം ശകലം കുടിച്ചു പോയാൽ? കുടിക്കണ്ട. സത്യം സത്യം അത് മതി. ആ കൃഷ്ണേട്ടാ ഒന്ന് നിൽക്കൂ, എനിക്ക് സാരിയും ബ്ലൗസും ഒക്കെ വാങ്ങി. വളരെ നന്നായി. ഇത് കൃഷ്ണേട്ടന്. എനിക്കോ? വാങ്ങോ കൃഷ്ണേട്ടാ. എന്താ ഇഷ്ടമായോ? നാളത്തിന് തുന്നാൻ കൊടുക്കണം. ഇത് എനിക്ക് ആദ്യമായി കിട്ടുന്ന സമ്മാനമാണ്. എന്റെ കൈ നല്ലതാണ്. ഞാൻ പോട്ടെ.
പാവം കൃഷ്ണേട്ടൻ. ആഘോഷിക്കാം കൃഷ്ണ, അടിച്ച് ഫിറ്റാ. അല്ല, ഇനി കുടിക്കില്ലെന്ന് പാർവതിയോട് സത്യം ചെയ്തല്ലോ. വേണ്ട കൃഷ്ണ, കുടിക്കണ്ട. കൃഷ്ണേട്ടൻ വന്നല്ലോ, ഇരിക്കും. എന്തിനാ ഇതൊക്കെ? പഠിക്കാൻ ആരംഭിക്കല്ലേ. അമ്മയോർത്ത് അവിടെ വച്ചേക്കും.